ഞാൻ ഇപ്പൊ ഈ ഒരു ജോലിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയോ എത്തേണ്ട ഒരാളായിരുന്നു. അതേപോലെ ഞാൻ ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഞാൻ ഉഷാറാകാമായിരുന്നു. ഞാൻ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരാം. ഇങ്ങനെ കുറെ എങ്കിൽ എന്ന് ചേർത്ത് ടെൻഷൻ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ, അങ്ങനെ പോയിരുന്നില്ലെങ്കിൽ, ഈ എങ്കിൽ വരുന്ന ഒരു വേർഡ് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഷൈത്താനിൽ നിന്നാണ്, അള്ളാഹു വിധിച്ചതിന് ചോദ്യം ചെയ്യലാണ്. എങ്കിൽ ചെ ഒരു ചേവും വേണ്ട, അത് അള്ള വിധിച്ചതാണ്, അത് നടന്നു കഴിഞ്ഞു, അള്ളാഹിന്റെ വിധി നടന്നു, അൽഹംദുലില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ശരിയാണ് അല്ലേ? അപ്പൊ എല്ലാം കഴിഞ്ഞതിനെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം, അത് നിങ്ങൾ ചെയ്തല്ല, അള്ള വിധിച്ചത് നിങ്ങൾ ചെയ്തു, അൽഹംദുലില്ല എന്നാ പറയേണ്ടത്. എല്ലാത്തിലും ഖൈറുണ്ട്, കഴിഞ്ഞു പോയതിലൊക്കെ ഖൈറുണ്ട്, നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, പിന്നോട്ടുള്ളത് വേണ്ട. സംഭവിച്ചതെല്ലാം ഖൈറിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഖൈറിന്, നാളെ സംഭവിക്കാൻ പോകുന്നതും ഖൈറിനാണ് എന്ന ഒരു പോസിറ്റീവ് എനർജിയിലൂടെ ജീവിതം മുന്നോട്ട് പോവുക. അള്ള കൂടെയുണ്ട്, എല്ലാം നടക്കുന്നു, ഒന്നും നടക്കാതെ പോയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പോകുക മുന്നോട്ട്. തവക്കൽ തുഅലല്ലാഹ്, വലിയൊരു അള്ളാഹുവിന്റെ വരമേൽപ്പിക്കൽ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഒരിക്കലും നിങ്ങൾ അള്ളാഹു എന്ത് കൈവിടില്ല. അള്ളാഹുൽ പ്രതീക്ഷേൽപ്പിച്ച ഒരാളെയും അള്ളാഹു കുറച്ച് പരീക്ഷണം നൽകും, പക്ഷെ ഒരിക്കലും കൈവിടില്ല. അവർക്കുള്ളതെല്ലാ ഭക്ഷണം അള്ളാഹു ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. റബ്ബിന് നിങ്ങൾക്ക് ഭക്ഷണം തരാനും ജോലി തരാനും യാതൊരു പണിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവിന് തവക്കലായിട്ട് അള്ളാഹു